ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ബലിരനാമം മഹത്വപ്പെടട്ടെ. ഈ സ്വരം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആശ്രയിച്ച് വിശുദ്ധ ഭേദപുസ്തകത്തിൽ നിന്നും ചില ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്കൊന്നിച്ച് ധ്യാനിക്കാം. യേശു ജീവിക്കുന്നു. യേശു നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. യേശു നമ്മളെ ശക്തീകരിക്കും. യേശു നമ്മളെ ബലപ്പെടുത്തും. യേശു നമ്മളെ സൗഖ്യമാക്കും. നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന യേശുവാണ്. നമ്മുടെ പ്രാണനെ ബലപ്പെടുത്തുന്ന യേശുവാണ്. നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്ന യേശുവാണ്. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും മൂന്ന് ഭാഗത്തെയും പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ ശക്തിയുള്ള യേശുവാണ് നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് വാക്യം ഈ സ്വരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൽ നാം ബലപ്പെട്ട്, നമ്മുടെ പ്രാണനിൽ നാം ബലപ്പെട്ട്, നമ്മുടെ ശരീരത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാദരമായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യെശയ്യാപ്രവചനം 53:4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ, അല്ലെങ്കിൽ യേശു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേൽ ആയി, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ടവരെ വ്യക്തമായി ഇവിടെ പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നാം ആത്മാവിൽ നാം സൗഖ്യം പ്രാപിക്കണം. രണ്ട്, പ്രാണനിൽ നാം സൗഖ്യം പ്രാപിക്കണം. മൂന്ന്, ശരീരത്തിൽ നാം സൗഖ്യം പ്രാപിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും യേശു തൻ്റെ ക്രൂശിൽ തൻ്റെ മരണത്താൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്, യേശു ഇന്നും നസൻ യേശു ക്രിസ്തു ജീവിക്കുന്നു. അതുകൊണ്ട് ഈ വാക്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വാക്യം നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ നിങ്ങളുടേതായി ഏറ്റെടുക്കുമെങ്കിൽ അത് ഇന്നും കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി, അതൊരു സൗഖ്യമായി, ഒരു വിടുതലായി മാറ്റുവാൻ യേശു ഇന്നും ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ പാപങ്ങൾ യേശു ക്രൂശിൽ ചുമന്നുകൊണ്ട് യേശു മരിച്ചു. നമ്മുടെ പാപ ക്ഷമാപണത്തിന് വേണ്ടി കൂടിയാണ് യേശു മരിച്ചത്. എന്നാൽ പാപക്ഷമാവണം. യേശു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് നാം ഏറ്റുപറയുമ്പോൾ ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഒരു പാപി ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയും, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ഹല്ലേലൂയ, സുവിശേഷം കേട്ട് യേശുവിനെ അംഗീകരിച്ച നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാൽ നാം ആത്മാവിൽ സൗഖ്യം പ്രാപിച്ചു. ദൈവം നമുക്ക് ആത്മാവിന് സൗഖ്യം തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിന് മോക്ഷം ക്രിസ്തുവിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അവിടം കൊണ്ട് മാത്രം നിൽക്കുവാനല്ല ദൈവമാകും, നമ്മുടെ പ്രാണൻ, നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരം, ഇച്ഛ, ഈ മൂന്ന് ഭാഗങ്ങളും യേശു സൗഖ്യമാക്കും. യേശുവിൻ്റെ അടിപ്പിണുകളാൽ നമ്മുടെ മനസ്സിന് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ അടിപ്പിണുകളാൽ, മുറിവുകളാൽ നമ്മുടെ വികാരത്തിന് 100% സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവുകളാൽ, യേശുവിൻ്റെ അടിപ്പിണുകളാൽ, യേശുവിൻ്റെ മുറിവുകളാൽ നമ്മുടെ ഇച്ഛ, അല്ലെങ്കിൽ നമ്മുടെ വില്ലിന് സൗഖ്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും സൗഖ്യം അനുഭവിച്ച്, അല്ലെങ്കിൽ വിടുതൽ യേശു യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പകരമായി ചെയ്ത ഹല്ലേലൂയ, അതിൻ്റെ അനുഭവം, ആ അനുഗ്രഹം, അല്ലെങ്കിൽ യേശുവിൻ്റെ മുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, ആ വിടുതൽ നാം അനുഭവിച്ചിരിക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ യേശു വഹിച്ചു എന്നത് പറയുന്നു. നമ്മുടെ വേദനകളെല്ലാം ചുമന്നുകൊണ്ട് മരിച്ചു. അതുമാത്രമല്ല, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ ഏറ്റു. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ, യേശു ക്രിസ്തു നാമത്തിൽ, യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അങ്ങനെ ഒരിക്കലും നമുക്ക് ദൈവത്തോട് സമാധാനം ഇല്ലാത്തവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലും ഒരു സമാധാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഹൃദയത്തിനും സമാധാനമുണ്ട്. ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 15:15 ദൈവത്തിൻ്റെ സ്തോത്രം.
സദൃശവാക്യങ്ങൾ 14 അധ്യായം 30 വാക്യത്തിൽ പറയുന്നു, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനാവും. ശാന്ത മനസ്സ് എന്ന് വെച്ചാൽ സമാധാനമുള്ള മനസ്സ്. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനാവും. അതുകൊണ്ട് നാം സമാധാനത്തോടെ ഭൂമിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ സമാധാനം. എന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നിനും കുറവില്ല. യഹോവ എൻ്റെ ഇടനാവുന്ന എനിക്ക് മുട്ട് ഉണ്ടാകുകയില്ല. ഇതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തോട് ചേർന്ന് ഞാൻ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. അല്ലെങ്കിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് യേശു കർത്താവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ സമാധാനം നാം അനുഭവിച്ച ഭൂമിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവിക സമാധാനം നാം അനുഭവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് അത് സാധ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ നമ്മളോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ സമാധാനത്തിൽ നാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവസമാധാനത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. യേശു ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. ക്രിസ്തു നമ്മളിൽ വളരുന്നതോടും നാം സമാധാനത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, സമാധാനം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉള്ളപ്പോൾ അത് ശരീരത്തിന് ജീവനാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ സമാധാനം നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവൻ രോഗപ്രതിരോധ ശക്തി കുറയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവസമാധാനം അനുഭവിച്ച് നാം ജീവിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അവൻ രോഗങ്ങൾ അവൻ വരാതെ വണ്ണം രോഗത്തെ നമ്മുടെ ശരീരം അവൻ ജയിക്കുവാൻ തക്കവണ്ണം വേണ്ടിയാണ് കഥാപത ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. അതുകൊണ്ട് കഥ പറഞ്ഞു, നിങ്ങളൊന്നിനെപ്പറ്റും നിങ്ങൾ വിചാരപ്പെട്ടത്. ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഏതിനെ പറ്റിയാണ് വിചാരപ്പെടുന്നത്? നിങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റിയാണോ? നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ഓർത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? കഥ പറയും, നിങ്ങളൊന്നിനെ പറ്റിയും വിചാരപ്പെടല്ല. കഥാ പറയുന്നു, നിങ്ങളുടെ കഥാ വ്യക്തമായി പറയും, നിങ്ങളുടെ ആകുല ചിന്തകൾ നിങ്ങളുടെ ചിന്താകുലകൾ എല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവൻ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഭാരങ്ങൾ, എല്ലാ ടെൻഷനുകൾ, എല്ലാ ദുഃഖങ്ങൾ, നിരാശകൾ നമുക്ക് വിശ്വാസത്തോടെ അമ്മ ജീവനുള്ള ആ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ശുദ്ധിയോടെ കർത്താവിൻ്റെ കയ്യിലോട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ നാം യേശുവിൻ്റെ നാമത്തെ വിശ്വാസത്തോടെ നാം ദൈവകരങ്ങളെ അത് കൊടുക്കുമ്പോൾ ദൈവം തൻ്റെ സമാധാനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമെന്ന് ഫിലിപ്പർ 4 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ദൈവിക സമാധാനം അനുഭവിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദേഹത്തിൻ്റെ ജീവന് കാരണമായി തീരുമെന്ന് സദൃശവാക്യം 14 അധ്യായം 30 വാക്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അമ്മേ ഹല്ലേലൂയ ആരോഗ്യത്തോടെ, നാം മാനസികമായ ഒരു ബലത്തോടെ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ നാം ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു ദൈവവചനം ഇങ്ങനെ മറ്റൊരു വചനം തെലിങ്ങനെ പറയുന്നു, 17 സദൃശവാക്യം 17 മധ്യ 22, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബൈബിൾ അത് പറയുന്നു, എ ചിയർഫുൾ ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ. എന്ന് വെച്ചാൽ സന്തോഷമുള്ള ഹൃദയം നല്ല ഒന്നാം തരമായ നല്ലൊരു ഔഷധമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രിയപ്പെട്ട് പഠിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും ക്രിസ്തുവിലുള്ള ഓരോരുത്തരും ദൈവത്തിൽ സന്തോഷിക്കുക. അമ്മ ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ് സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം എന്നാണ് ഗലാത്യർ ലേഖനത്തിൽ 5 അധ്യായം 22 നാം കാണുന്നത്. അങ്ങനെ സന്തോഷം ഓരോ പ്രിയപ്പെട്ടവരും അനുഭവിക്കണമെന്ന് കർത്താവ് അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പർ 4 അധ്യായം 4 പറയുന്നു, നിങ്ങൾ എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നത് നമുക്ക് അത് നല്ലതെന്ന് ദൈവത്തിൻ്റെ വചനം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ചിന്ത ഇതാണ്, പല പ്രശ്നങ്ങളിലാണ് ഞാൻ കിടക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷത്തിന് ഒരു മൂല കാരണം. ദൈവം, ജീവനുള്ള ദൈവം കൂടെ, പരിശുദ്ധാത്മ നമ്മളുടെ കൂടെ, നമ്മളിൽ വന്ന് വസിക്കുന്ന ഒരു അനുഭവം, അതാണ് ഒരു വലിയ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു കാരണം. ഹല്ലേലൂയ. അതുകൊണ്ട് അത് മാത്രമല്ല, നാം നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശു ക്രിസ്തു 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, യേശു അടക്കപ്പെട്ട് 3 നാൾ ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയി നമുക്ക് വേണ്ടി
മധ്യസ്ഥ അണച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പിതാവിൻ്റെ അടുക്കൽ പോയി തൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്നു. ഇതെല്ലാം നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നാം കാണുമ്പോൾ, നാം തിരിച്ചറിയുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ നാം ആർത്ത് സന്തോഷിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണം അതെനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിൻ്റെ മരണത്തിൽ കൂടെ ദൈവം നമുക്ക് തന്നത് പരാജയമല്ല, അത് വലിയ ജയം നമുക്ക് ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരുവനും പരാജയപ്പെട്ടവനല്ല, അവൻ ജയിച്ചവനാണ്. യേശു ക്രിസ്തു അമ്മൻ ജയിച്ചു, അമ്മ യേശു ക്രിസ്തുവിലുള്ള ഞാനും നിങ്ങളും ജയിച്ചവനാണ്. അതുകൊണ്ട് അവൻ ജയിച്ചവരുടെ ഒരു പ്രത്യേകതയാണ്, അവർ സെലിബ്രേഷൻ ചെയ്യും, അല്ലെങ്കിൽ അവർ ആഘോഷിക്കും. ആഘോഷിക്കും. ഹല്ലേലൂയ. ദൈവമക്കൾ അവൻ സന്തോഷിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവം നമുക്ക് വലിയ ജയം തന്നുകൊണ്ട് അത് നാം ആർത്ത് പാടി നാം സ്തുതിക്കേണ്ടതുവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയം ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ബാധപ്പെടുകയും ചെയ്യുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ വലിയ കാര്യം നാം കാണുന്നില്ല. വലിയത് എന്താണ് പ്രിയപ്പെട്ടത്? ദൈവത്തിൻ്റെ വചനം നാം ഓർപ്പിക്കുന്നു, പഠിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയത്, ഏറ്റവും വലിയത് ബൈബിളിൽ പറയുന്നു, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിൽ വന്നിരിക്കും, നിങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുന്നത്. വലിയവൻ ആരാണ്? വലിയ വിഷയം എന്നാണ്? നസന യേശു ക്രിസ്തു തന്നെയാണ്. സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടി ദൈവം തന്നെയാണ് ഏറ്റവും വലിയവൻ. ആ വലിയ ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുന്നത്, ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതാണ്, ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു ഹല്ലേലൂയ ജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നമ്മുടെ സന്തോഷത്തിന് ഒരു കാരണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിലെ ചില ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ സാമ്പത്തികമായി ചില ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനം, ഇതുപോലുള്ള പല കാര്യങ്ങൾ, അത് ചെറുതെന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പോലും നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് ആവശ്യം ജീവനുള്ള ദൈവത്തെയാണ്. ദൈവത്തോട് കൂടെ നമുക്കുണ്ടെങ്കിൽ, അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ദൈവം നമ്മുടെ ഇടയനായിരിക്കുമ്പോൾ, ദൈവം നമ്മുടെ പിതാവായിരിക്കുമ്പോൾ, ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് മുട്ട് വരത്തില്ല. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ബലം, ആത്മാവിനെ ബലപ്പെടുത്തുന്നതിനാണ് ദൈവം. നമ്മുടെ ആത്മാവിന് വേണ്ടി അവൻ കരുതിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ പ്രാണനെ സൗഖ്യത്തിന് വേണ്ടി യേശു കരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ മുറിവുള്ള നമ്മുടെ പ്രാണന് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവുള്ള നമ്മുടെ ശരീരത്തിന് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. യേശുവിനെ നമ്മൾ എല്ലായ്പ്പോഴും ജയമുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും വേണ്ടതെല്ലാം യേശു അമേൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൽ നാം അമേൻ സന്തോഷത്തോടെ കർത്താവിനെ നാം ആമേൻ ആരാധിക്കുമ്പോൾ, ക്രിസ്തുവിൽ ആരാധിക്കുമ്പോൾ, ആ സന്തോഷം നാം അനുഭവിച്ച് ജീവിക്കുമ്പോൾ, ബൈബിൾ പറയുന്നു, സന്തോഷമുള്ള മനസ്സ്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. അതിനുവേണ്ടിയാണ് കർത്താവ്, അതിനുവേണ്ടി കൂടിയാണ് കർത്താവ് വന്നത് എന്ന് നാം തിരിച്ചറിയട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം, ഓരോ ദൈവത്തിൻ്റെ മക്കൾ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും യേശുവിൻ നാമത്തിൽ സന്തോഷം അനുഭവിക്കട്ടെ. അല്ലെങ്കിൽ ആനന്ദ നദികൾ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 1:9 പറയുന്നു, കൂട്ടുകാരിൽ പരമായി ഞാൻ നിങ്ങളെ ആനന്ദ തൈലത്തിൽ നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദുഷ്ടതയെ ദീക്ഷിച്ച് നിങ്ങൾ നീതിയെ സ്നേഹിച്ചുകൊണ്ട് അമൻ നിങ്ങളെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ നിറയ്ക്കുന്ന ഒരു യേശുവാണ് നമ്മുടെ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ നാം നിറയും തോറും, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവവചനത്തിൽ നാം നിറയും തോറും ആനന്ദ നദികൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ഒഴുകുമ്പോൾ അമൻ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയം ആനന്ദിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. നമ്മുടെ ശരീരം നോർമലായിട്ട് ആരോഗ്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ വർക്ക് ചെയ്യും. ഹല്ലേലൂയ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് നാം കേൾക്കുക മാത്രമല്ല, ഇത് പ്രാക്ടിക്കലായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാനും നിങ്ങളും ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ വചനം, യേശു നമുക്ക് വേണ്ടി ജനിച്ചു, യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ, യേശുവിൻ്റെ പുനരുദ്ധാനം, യേശു പിതാവിൻ്റെ വലതുഭാഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് യേശു തന്നു, ഇതെല്ലാം യേശു നമുക്ക് നിത്യത നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, പുതിയ എരിശിൽ നമുക്കൊണ്ട് ഒരുക്കുന്നു. ഇതെല്ലാം നാം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഒരുവൻ്റെ ഹൃദയം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയം, ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഹൃദയം ആനന്ദിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആനന്ദിക്കും. അതുകൊണ്ട് നാം ഹൃദയം എല്ലായ്പ്പോഴും ആനന്ദിക്കുവാൻ വേണ്ടത് ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയും ചെയ്തിട്ടുണ്ടെന്ന സത്യം ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പറയുകയാണ്, ഫിലിപ്പർ കരുതിയ ലേഖനത്തിൽ എഴുതുന്നു, അമേൻ പ്രിയരെ, ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങൾ കർത്താവിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ആനന്ദിച്ചുകൊള്ളണം.
ആനന്ദിച്ചുകൊള്ളണം. എന്ന് വെച്ചാൽ ശത്രുവെ അശത്രുവെ സാത്താൻ അവൻ തോറ്റിരിക്കുന്നു, യേശു ജയിച്ചിരിക്കുന്നു, ജയിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നാം സന്തോഷിക്കണം. ഉന്നതമായ വിളിയാണ് ദൈവത്തിൻ്റെ വിളി, നിത്യമായ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുവാനാണ് ദൈവം വിളിച്ചത്. അതുകൊണ്ട് നാം പ്രിയപ്പെട്ടവരെ സന്തോഷിക്കണം. ദൈവ ക്രിസ്തുവിൽ കൊണ്ട് നമുക്ക് നിത്യജീവൻ തന്നിരിക്കുന്നു, രക്ഷ നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നാം എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നാം സന്തോഷിക്കണം. യേശു പറഞ്ഞ് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം, ശക്തീകരിക്കാം, നീതിയുള്ള കാര്യത്താൽ താങ്ങുമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ കർത്താവ് നമ്മളോട് വാക്കു പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിച്ച് ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. ദുഃഖങ്ങൾ, നിരാശകൾ, ബാധകൾ നമ്മുടെ പ്രാണനിൽ നിന്ന് പുറത്തു പോകട്ടെ. പലപ്പോഴും ദുഃഖങ്ങൾ, നിരാശകൾ, ബാധകൾ നമ്മളെ ബലഹീനരാക്കി മാറ്റുന്നു. എന്നാൽ ദൈവിക സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, വചനത്തിൽ കൂടെ ദൈവം തരുന്ന സന്തോഷം നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ ബലവാന്മാരാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നെഹെമ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ കർത്താവിലുള്ള സന്തോഷം ബലമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സന്തോഷം, എല്ലാ ദിവസവും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളും സന്തോഷിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവം പുതിയ ദിവസങ്ങൾ തരുമ്പോൾ അതിൽ നാം സന്തോഷിക്കണം. കർത്താവ് നമുക്ക് തരുന്ന ഓരോ വിഷയത്തിലും അമേൻ ദൈവഹിതപ്രകാരം ദൈവം നൽകുന്ന നന്മകളിൽ നാം സന്തോഷിക്കണം. ദൈവത്തെ അധികം സ്തുതിക്കുവാൻ ഇടയായിത്തീരട്ടെ. അപ്പോൾ തന്നെ സദൃശവാക്യം നാലാം അധ്യായം 20 മുതലുള്ള ചില ഭാഗങ്ങൾ ഇവിടെ പറയുന്നു. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മുടികൾക്ക് നിൻ്റെ ചെവിച്ചയക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം. അതിനുവേണ്ടി നമ്മൾ ചെവി ശ്രദ്ധയോടെ ആ ചെവി അതിനുവേണ്ടി നാം വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസം എത്ര അനേക വിഷയങ്ങൾ നാം കേൾക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം നാം കേൾക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ആ വചനങ്ങൾ നമ്മുടെ ചെവിയിൽ കൂടെ കടന്ന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിലോട്ട് കടന്നു വരുവാൻ ഇടയാം. നമ്മുടെ ഹൃദയത്തിൽ വന്ന് അത് വസിക്കുവാൻ തക്കൊണ്ട് ഇടയാം. അതുമാത്രമല്ല, മറ്റൊരു കാര്യം പറയുന്നു, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. 21 സദൃശവാക്യം 4:21 എന്ന് വെച്ചാൽ നാം ദൈവത്തിൻ്റെ വചനം നോക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. എന്ന് വെച്ചാൽ ബൈബിൾ, വേദപുസ്തകം തുറന്ന് പരിശുദ്ധാത്മ സഹായത്തിൽ നാം വായിക്കണം, അത് നോക്കണം, ധ്യാനിക്കണം, നോക്കണം, അത് നാം ഏറ്റുപറയണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ വചനങ്ങൾ എന്താണ്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ബൈബിളിലുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തുടങ്ങും. അങ്ങനെ ദൈവം പറയുന്നു, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിക്കണം. ദൈവവചനം ബൈബിളിലുള്ളത് അത് പ്രാർത്ഥനയോടെ നാം അത് കേട്ട്, അതുപോലെ നാം അത് നോക്കി വായിച്ച് ധ്യാനിച്ച് ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഒരു നിശ്ചയവുമായി നാം സൂക്ഷിച്ചു വേണം. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനത്തെ നാം വെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നടുവിൽ അവയെ, ദൈവത്തിൻ്റെ വചനങ്ങൾ നാം സൂക്ഷിക്കുക. അങ്ങനെ നാം ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ, അങ്ങനെ സൂക്ഷിക്കുമ്പോൾ, ഹൃദയത്തിൽ ദൈവവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, അങ്ങനെ ഹൃദയത്തിൽ ദൈവവചനത്താൽ നിറയപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 22 ദൈവത്തിൻ്റെ വചനത്തെ കിട്ടുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ വന്നവർക്ക്, അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യമായി തീരും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി സമയം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, നമ്മൻ അത് ധ്യാനിക്കുവാൻ, അത് ഏറ്റുപറയുവാൻ, ദൈവത്തിൻ്റെ വചനത്താൽ ഹൃദയത്തിൽ സമൃദ്ധിയായി നിറയ്ക്കുവാൻ അതിനായി നമ്മൻ വില കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങളുടെ ആത്മാവ് ബലപ്പെടും. നമ്മുടെ പ്രാണൽ വിടുതലിൽ നടന്നുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. യേശു പറഞ്ഞു, ജീവൻ നൽകുവാനാണ് ഞാൻ വന്നത്, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് ഞാൻ വന്നത് യേശു കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടു, അതുകൊണ്ട് നാം ഓരോരുത്തരും ജീവൻ അനുഭവിക്കുവാൻ, സമൃദ്ധിയായ ജീവൻ, ദൈവൻ്റെ അനുഭവം, ജീവൻ അനുഭവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനം നാം ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥനയോടെ. ദൈവവചനം നാം ശ്രദ്ധയോടെ വായിക്കണം, ശ്രദ്ധയോടെ നാം ധ്യാനിക്കണം, ശ്രദ്ധയോടെ നാം ഏറ്റുപറയണം. അങ്ങനെ ദൈവത്തിൻ്റെ വചന പരിശുദ്ധാത്മ സഹായത്താൽ നമ്മുടെ ഹൃദയത്തിൽ നിറയും തോറും നമ്മുടെ ആത്മാവിൽ വിടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ്, വികാരം, ഇച്ചെല്ലാം സൗഖ്യമാകും. അവിടെ എല്ലാം ദൈവിക ജീവനാൽ, ദൈവസമാധാന, ദൈവീ ആശ്വാസത്താൽ, ദൈവിക ജ്ഞാനത്താൽ, ദൈവിക വിശുദ്ധിയാൽ, ദൈവിക ആലോചനകളാൽ, ദൈവിക സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ പ്രാണന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും, സർവ്വദേഹത്തിനും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ, സൗഖ്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നാൽ കർത്താവ് സർവ്വദേഹത്തെയും സൗഖ്യമാക്കുന്ന യേശു ജീവിക്കുന്നു. അല്ലേലൂയ.
കർത്താവിൻ്റെ വചനം നമ്മുടെ സർവ്വദേഹത്തെയും സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സർവ്വദേഹത്തിന് സൗഖ്യം വേണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ സമയം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ സമയം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം ദൈവവചന പ്രകാരം. അങ്ങനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആ വചനം നിശ്ചയമായിട്ടും തൻ്റെ കാര്യം ചെയ്തിരിക്കും. ഹല്ലേലൂയ. സർവ്വദേഹത്തിനും അത് സൗഖ്യമായിത്തീരും, അത് ബലമായിത്തീരും, അത് ആരോഗ്യമായിത്തീരും, ബലമായിത്തീരും, രോഗപ്രതിരോധശക്തി വർദ്ധിക്കും. ഹല്ലേലൂയ. ഭയങ്ങൾ തകർന്നു പോകും, ദുഃഖങ്ങൾ, നിരാശകൾ, വാദങ്ങളെല്ലാം, അശ്വതികൾ നമ്മുടെ ഉള്ളിൽ നിന്നും നീങ്ങിപ്പോകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ബലം വർദ്ധിപ്പിക്കണമോ? ഹല്ലേലൂയ. അവൻ സൃഷ്ടിച്ച യേശുവിൻ്റെ, സൃഷ്ടികർത്താവിൻ്റെ വചനങ്ങൾ, വാക്കുകൾ നാം കേൾക്കുന്നതിൽ നാം ശ്രദ്ധിക്കണം. സൃഷ്ടിച്ച യേശുവിൻ്റെ ആ വാക്കുകൾ അത് നാം വായിക്കണം. നമ്മുടെ കണ്ണുകൾ അത് കാണട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ആ വചനങ്ങൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിൽ എത്ര ദൈവത്തിൻ്റെ വചനങ്ങൾ നിറയുന്തോറും നിറച്ചാലും ഒന്നൊന്ന് മനസ്സിലാക്കേണ്ടതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല, നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് വിടുതൽ ഉള്ളൂ, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, സമാധാനം. നമുക്ക് മാത്രമല്ല, അനേകർക്കത് പ്രയോജനമായി തീരും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സൃഷ്ടിച്ച ആമേൻ സൃഷ്ടി കർത്താവിൻ്റെ ആ സഹായമാണ് നമുക്ക് വേണ്ടത്. സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് വേണ്ടത്. ആമേൻ ഹല്ലേല. അങ്ങനെ 23-ാം വാക്യത്തിൽ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ല ആവുന്ന. അതുകൊണ്ട് ഹൃദയത്തെ നാം കാത്തുകൊള്ളണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്താൽ നാം ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും കാക്കുവാൻ തക്കണമിടയാവും. എന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് വന്ന യേശു കർത്താവ്, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിൽ നമ്മുടെ അകത്ത് വസിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യേക ക്രിസ്തു നമ്മൾ വളരും തോറും ആ ക്രിസ്തു നമ്മുടെ ആത്മാവിനെയും നമ്മുടെ പ്രാണനെയും ശരീരത്തെയും അന്ത്യത്തോളം കാക്കുവാൻ തക്കണമിടയാവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ ആ സന്നിധി, ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവജീവനിൽ സമൃദ്ധിയായിട്ട് വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജല നദികൾ ഒഴുകും. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ ചേർന്നിരിക്കുന്നതോറും, ദൈവവചനത്താൽ നാം അറിയുന്നതോറും, പ്രാർത്ഥനയിൽ സ്തുതികളാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നതോറും, ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നതോറും പരിശുദ്ധാത്മാവിൻ്റെ നദികൾ സമൃദ്ധിയായിട്ട് നമ്മുടെ ആത്മാവിൽ ഒഴുകും. അതാണ് ഏകസ്കേൽ ഗ്രന്ഥത്തിൽ 47-ാം അധ്യായത്തിൽ പറയുന്നു, മന്ദിരത്തിൽ നിന്നും അമ്മ നദികൾ ഒഴുകുന്നു. എന്നാൽ ഹല്ലേലൂയ, അത് ഹല്ലേലൂയ, അത് അളക്കുംതോറും 1000 അടി അത് അളക്കുംതോറും അത് ഹല്ലേലൂയ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആദ്യം നടന്നപ്പോൾ അത് ഹല്ലേലൂയ പാദത്തിൻ്റെ അത്രയും ആ നദി ഒഴുകുമായിരുന്നു. എന്നാൽ പിന്നെയും 1000 അത് ഇതായിട്ട് അത് അളന്നപ്പോൾ അത് പിന്നെയും അത് മുട്ടോളം വന്നതായി കാണുന്നു. പിന്നെ അത് അരയോളം വന്നു. പിന്നെ അത് നീന്തുവാൻ കഴിയാത്തവണ്ണം വലിയൊരു നദിയായി തീർന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ജീവജല നദികൾ നമ്മുടെ ആത്മാവിൽ നിന്നും വലിയൊരു നദീപ്രഭാവം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന നോക്കണം. കർത്താവ് ഇടയാകട്ടെ. ആരോഗ്യത്തിൻ്റെ നദികൾ, സമാധാനത്തിൻ്റെ നദികൾ, അനുഗ്രഹത്തിൻ്റെ നദികൾ, സന്തോഷത്തിൻ്റെ നദികൾ നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിൽ ദൈവം സമൃദ്ധിയായിട്ട് അത് വെച്ചിരിക്കുന്നു. ആ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്നും സമൃദ്ധിയായിട്ട് ഒഴുകും തോറും ഹല്ലേലൂയ നാം നിരാശപ്പെടുകയില്ല, നാം ദുഃഖപ്പെടുകയില്ല. നാം ഹല്ലേലൂയ അവൻ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് അവൻ ജീവൻ്റെ വചനത്തിന് സാക്ഷികളായി ദൈവനാം മഹത്വത്തിനായി ആരോഗ്യത്തോടെ ബലത്തോടെ അവൻ നാം ആത്മബലത്തോടെ ഹല്ലേലൂയ നാം അവൻ ആത്മാവിൽ നിറഞ്ഞ് ആത്മശക്തിയിൽ നിറഞ്ഞ് ഭൂമിയിൽ സാധന തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് ആവശ്യം അമൻ ദൈവത്തിൻ്റെ വചനം, നമുക്ക് സമൃദ്ധി ആവശ്യമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ മുറിവുകളാൽ നമുക്ക് ആത്മാവിനും പ്രാണനും സൗഖ്യം ഉണ്ട്. അത് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറയാം. യേശു ജീവിക്കുന്നു. യേശു നിശ്ചയമായിട്ട് നമ്മളെ സൗഖ്യമാക്കും, ബലപ്പെടുത്തും, ശക്തീകരിക്കും. അതുകൊണ്ട് പ്രതികൂലങ്ങളെല്ലാം നാം കാണേണ്ടത് യേശു കുറച്ചു നോക്കാം. യേശുവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കാം. ശ്രദ്ധയോടെ യേശുവിൻ്റെ വചനങ്ങൾ നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. യേശുവിൻ്റെ വചനങ്ങൾ നമുക്ക് ഏറ്റുപറയാം. യേശുവിൻ്റെ വചന ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കൊടുക്കാം. അങ്ങനെ ഹൃദയത്തെ ദൈവവചനം നാം നിറയുന്നതോറും നിശ്ചയമായിട്ടും അത് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തും, നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കും, നമ്മുടെ ശരീരത്തിൽ സർവ്വദേഹത്തിനും നിശ്ചയമായിട്ടും അത് ആരോഗ്യമായി, സൗഖ്യമായി, ബലമായി, അത് ജയമായി, അനുഗ്രഹമായി നിശ്ചയമായിട്ട് തീരും. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ്, അങ്ങനത്തെ നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു. അതിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുവിനെ നാം അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങോട്ട് ചേർന്ന് മുമ്പോട്ട് പോകാൻ കർത്താവ് ഓരോരുത്തർ കൃപ കൊടുക്കണം. ഓരോരുത്തരുടെ ആത്മാവ് ബലപ്പെടുത്തണം, പ്രാണനെ ബലപ്പെടുത്തണം, ശരീരത്തെ കർത്താവ് യേശുവേറ്റ മുറിവുകളാൽ ഉള്ള സൗഖ്യം അനുഭവിച്ച് ഓരോരുത്തരും ജീവിക്കുവാൻ ജീവനുള്ള ദൈവമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ സമൃദ്ധിയായിട്ട് വരുവാൻ തക്കണം. കർത്താവ് അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തെ, അവരുടെ കുടുംബജീവിതത്തെ, അവരുടെ ആത്മീയജീവിതത്തെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവർ ചെയ്യുന്ന ബിസിനസ്, അവർ ചെയ്യുന്ന കൃഷി കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, മിനിസ്റ്ററി എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങോട് ചേർന്ന് ജയത്തോടെ അങ്ങ് നൽകിയ ജയം അത് ആഘോഷിച്ചുകൊണ്ട് കർത്താവെ അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്, ക്രിസ്തുവിൽ ആനന്ദിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ സമാധാനം അനുഭവിച്ചുകൊണ്ട്, ജയത്തോടെ ആമേൻ പ്രശ്നങ്ങളെ ജയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ.